കടുത്തുരുത്തി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കാൻ പെരുവയിലെ സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയും കടുത്തുരുത്തി പ്രസ് ക്ലബ്ബും കൈകോർക്കുന്നു. കടുത്തുരുത്തി സെൻറ്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടത്തുക. വീടിൻ്റെ ശിലാസ്ഥാപനം സെൻറ്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ നിർവഹിച്ചു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള വീടാണ് നിർമ്മിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കടുത്തുരുത്തി താഴ്ത്തുപള്ളിയുടെ നേതൃത്വത്തിലാണ് പെരുവയിലെ സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ കടുത്തുരുത്തി പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് നമ്മളിവിടെ ഈ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുന്നത്. അത് കടുത്തുരുത്തി പ്രസ് ക്ലബ്ബ് ഒരു എല്ലാവരും കൂട്ടായ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഇതായിട്ട് ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു സഹകരണവും താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതെത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രസ് ക്ലബിലെയും അതുപോലെ നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ എല്ലാം ഒരു സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ശിലാസ്ഥാപന കർമ്മത്തിൽ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവനങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് ചുമതല വഹിക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ ജോർജ് പുളിക്കീൽ, ഔസേപ്പച്ചൻ ചീരക്കുഴി, ജോർജ് നിരവത്ത്, സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് റോബർട്ട് തോട്ടുപുറം, സെക്രട്ടറി ലിയോ ഏലിയാസ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു ഇത്തിത്തറ, ട്രഷറർ അജേഷ് ജോൺ, കമ്മിറ്റി അംഗങ്ങളായ ജോസഫ് മുകളേൽ, ജോർജ് മുകളേപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ഈ വീടിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെട്ടു. ഒത്തിരി സന്തോഷത്തോടുകൂടി 524 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ചെറിയൊരു വീട് നിർമ്മാണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയും അതോടൊപ്പം പ്രസ് ക്ലബ്ബും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിർമ്മാണത്തിലേക്ക് തുടങ്ങുന്നത്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പലരുടെ കയ്യിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള തുക സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭത്തിലേക്ക് പ്രവേശിക്കുന്നത്. യുവദമ്പതികളും കുരുന്നുകളായ 2 പെൺമക്കളുമടങ്ങുന്ന കുടുംബം 2021 സ്വന്തമായി കിടപ്പാടമെന്ന സ്വപ്നത്തിനായി സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തോളം രൂപ വായ്പയെടുത്ത് 5 സെൻറ്റ് സ്ഥലം വാങ്ങുന്നത്. തുടർന്ന് വീട് നിർമ്മാണത്തിനായി കല്ലിടുകയും ചെയ്തു. ഇതിനിടെയാണ് ഇവരുടെ അമ്മയ്ക്ക് രോഗം കണ്ടെത്തുന്നതും ചികിത്സകൾ നടത്തേണ്ടി വന്നതും. കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും വീട് നിർമ്മാണം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ജോലി ആവശ്യത്തിനായി സ്കൂട്ടറിൽ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവതി 1 മാസത്തിലേറെ ആശുപത്രിയിലാകുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ അപകടത്തെ തുടർന്ന് യുവതിയുടെ ഓർമ്മ നഷ്ടമാവുകയും തലയിൽ രക്തം കട്ട പിടിക്കുകയും ചെയ്തിരുന്നു. ഏറെക്കാലം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതോടെ സാമ്പത്തിക ബാധ്യതയിലായ കുടുംബത്തിൻ്റെ സ്വന്തമായി വീടെന്ന ആഗ്രഹം സ്വപ്നം മാത്രമായി. എനിക്കൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടാവുകയും പിന്നെ അതിനെ തുടർന്ന് പള്ളിയിലും ട്രസ്റ്റുകാരും കൂടെ എനിക്കൊരു ഭവനം ഉണ്ടാക്കി തരാമെന്ന് തീരുമാനിച്ചു. അത് എത്രയും വേഗം നടത്തിത്തരാമെന്ന് അവർ പറഞ്ഞു. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. 5000 രൂപ വാടക നൽകിയാണ് ഈ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. ഇതിനിടെയാണ് കടുത്തുരുത്തി സെൻറ്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിൽ വീട് ലഭിക്കുന്നതിനായി ഇവർ അപേക്ഷ നൽകുന്നത്. വീടില്ലാത്തവരുടെ 60 അപേക്ഷകളാണ് പള്ളിയിൽ ലഭിച്ചത്. പള്ളിയുടെ നേതൃത്വത്തിൽ ഇതിനോടകം 10-ലധികം വീടുകൾ നിർമ്മിച്ച് കൈമാറിയിരുന്നു. ഇനിയും നിരവധി ആളുകളാണ് വീടിനായി കാത്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടെയാണ് താഴത്തുപള്ളിയുടെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിന് കിടപ്പാടമൊരുക്കാൻ സ്നേഹത്തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയും കടുത്തുരുത്തി പ്രസ് ക്ലബ്ബും ഒരുമിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, കടുത്തുരുത്തി.